ആന്ധ്രയിലെ ഗുണ്ടൂരിലെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ഇന്നലെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഉച്ച സമയത്ത് ആ വഴി നടന്നു വന്ന ഒരു പെൺകുട്ടി രമ്യശ്രീ 20 വയസ്സ്. അക്കുട്ടിയുടെ കാമുകൻ ബൈക്കിൽ വന്നിട്ട് കയറ്റിലും വയറ്റിലും റോട്ടിൽ പട്ട പകൽ ഉച്ചയ്ക്ക് കുത്തിക്കൊന്നു. ആന്ധ്രയിൽ ഇന്നലെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സ്ത്രീ സുരക്ഷയെപ്പറ്റി പറഞ്ഞു തീരുന്ന ഉടനെ തന്നെയായിരുന്നു ഗുണ്ടൂരിലെ നടു റോട്ടിലെ ഈ കൊലപാതകം. രമ്യശ്രീക്ക് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ബിടെക് വിദ്യാർത്ഥിനിയാണ്. 3-ാം വർഷ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട വ്യക്തിയാണ് ശശികൃഷ്ണ. ശശികൃഷ്ണയ്ക്ക് 22 വയസ്സേ ഉള്ളൂ. കുട്ടികളാണ്, രണ്ടും കുട്ടികളാണ്. ആ പരിചയം അങ്ങ് ഗാഢമായി. ഇയാൾക്ക് ശശികൃഷ്ണയ്ക്ക് 8-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. മറ്റേ ബിടെക് 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ആ ബന്ധം സ്ഥാപിച്ചത്. ഒരാൾ 8-ാം ക്ലാസ്സുകാരനും മറ്റൊരു ബിടെക് വിദ്യാർത്ഥിനി 3rd ഇയറും. എന്തായാലും ഈ ബിടെക് വിദ്യാർത്ഥിനി വേറെ ആരോ ആയിട്ട് അടുപ്പം തുടങ്ങി എന്ന് തുടങ്ങി എന്ന് സംശയം തോന്നിയപ്പം മുതൽ 8-ാം ക്ലാസ്സുകാരന് 8-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ശശികൃഷ്ണയ്ക്ക് സംശയമായ അവളിൽ. അതുകൊണ്ട് റോഡിൽ കൂടെ ഞായറാഴ്ച ഇന്നലെ നട്ടുച്ചയ്ക്ക് റോഡിൽ കൂടെ നടന്നു വന്ന പെൺകുട്ടിയുടെ അടുത്ത് ശശികൃഷ്ണ വണ്ടി ചേർത്ത് നിർത്തി ബൈക്കിലോട്ട് കയറാൻ പറഞ്ഞു. അവൾ കയറിയില്ല. കയറാതെ നിന്ന കുട്ടിയുടെ കഴുത്തിലും വയറ്റിലും തുടരെ തുടരെ കുത്തി വീഴ്ത്തി. ആൾക്കാരവിടെ ഓടിക്കൂടുന്ന ദൃശ്യങ്ങൾ വന്നു. ആ കുട്ടി ഉടനെ തന്നെ എല്ലാവരും അടുത്ത് ഹോസ്പിറ്റലാക്കി. അവിടെ ചെന്നപ്പം മരിച്ചിരുന്നു. ശശികൃഷ്ണ അയാളെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചു. അയാളെ ഏതായാലും പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു അയാളെ കൈമുറിച്ചതിന്. ഇന്നലെ രാത്രി തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദൃശ്യങ്ങൾ, കുട്ടിയെ കുത്തുന്ന ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഇവൻ തന്നെയാണ് ആ കുട്ടി നടന്നു വരുമ്പം ബൈക്കടുത്ത് ചേർത്ത് നിർത്തി കുത്തുന്നത് കണ്ടു. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടതാണ്. ഇയാളൊരു ഒരു മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ മോട്ടോർ സ്പെയർ പാർട്സ് വയ്ക്കുന്ന കടയിൽ നിൽക്കുന്ന പയ്യനാണ്. ആന്ധ്രയിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നടത്തിയ ആ ഉച്ചയ്ക്ക് തന്നെയാണ് തെരുവിൽ ഈ കുട്ടിയെ കുത്തിക്കൊല്ലുന്നത്. മുഖ്യമന്ത്രി സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന്, അതിനെ തുടർന്നാണ് ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം ആഭ്യന്തരമന്ത്രി അവിടെ കൃത്യമായി പാഞ്ഞെത്തി. ഏതായാലും ഹോസ്പിറ്റലിൽ മോർച്ചറി സൂക്ഷിച്ചിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം അദ്ദേഹം കണ്ടു. മുഖ്യമന്ത്രി 10 ലക്ഷം രൂപ കുട്ടിയുടെ വീട്ടുകാർക്ക് അനുവദിക്കുകയും ചെയ്തു. ഗുണ്ടൂരിൽ നടന്ന ഈ സംഭവം ആ സോഷ്യൽ മീഡിയ കൂടി പരിചയപ്പെട്ട ശേഷം അവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 22 വയസ്സുള്ള 8-ാം വയസ്സുകാരനാണ് ഈ കൊലപാതകം നടത്തിയത്. അയാൾ എന്നിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം തന്നെയാണ്. സോഷ്യൽ മീഡിയ കൂടിയുള്ള പരിചയപ്പെടൽ ആ സമയത്ത് തമ്മിൽ കാണാതെ, അല്ലെങ്കിൽ പിന്നീട് ആദ്യത്തെ പരിചയപ്പെടൽ കഴിഞ്ഞാൽ പിന്നെ ദൃശ്യങ്ങൾ മൊബൈലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് രണ്ടു കൂട്ടർക്കും അറിയില്ല, അറിയാതെ പോവുകയാണ്. അടുപ്പമായി കഴിഞ്ഞപ്പം തമ്മിൽ മനസ്സിലായി കഴിയുമ്പം ഒരാൾ ചിലപ്പം പിന്മാറി എന്ന് വരും. അപ്പം പകയുടെ ലക്ഷണമായി, വൈരാഗ്യമായി 2 മാസം അല്ലെങ്കിൽ 3 മാസം അടുത്ത് നിന്ന് സംസാരിച്ച ആൾ പെട്ടെന്ന് ഒരാളെ കുത്തിക്കൊല്ലുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളണം.
പരസ്പരം ഇങ്ങനെയൊക്കെ പരിചയപ്പെടുന്നവർ, അത് സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സംഭവങ്ങളും അത് പിന്നീട് ആ ബന്ധം വേർപെട്ടു പോകുന്നു. ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരസ്പരം പരിചയപ്പെട്ടെന്ന് വിചാരിച്ചാൽ ആ കുട്ടിയോട് പ്രണയമാണെന്നോ സ്നേഹമാണെന്നോ അങ്ങ് ധരിക്കരുത് ചെറുപ്പക്കാർ. ഇവിടെ രണ്ടുപേരും പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ഒരു ബന്ധം അവിടെ തുടർന്നു. അതുപോലെ തന്നെ ആ ബന്ധത്തിൽ വേറെ ചിലർ ആ പെൺകുട്ടിയുമായി അടുപ്പം കാണിച്ചു എന്നൊരു സംശയം മാത്രമേ വന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽക്കൂടി പരിചയപ്പെടുന്നത് പരസ്പരം കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടാനോ അല്ലെങ്കിൽ കുടുംബപരമായി ജീവിക്കാനോ വേണ്ടിയിട്ടായിരിക്കുന്നില്ല. തുടക്കത്തിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതേ ഉള്ളൂ. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? അത് ചേർച്ചയില്ലാത്ത രണ്ട് വ്യക്തികൾ തന്നെയായിരുന്നു. പക്ഷേ ഒരാൾക്ക് മറ്റേയാളോട് പക തോന്നി വിട്ടുപോകാൻ നേരത്ത്, ഏതായാലും ആന്ധ്രായ ഗുണ്ടൂരിൽ നടന്ന ഈ സംഭവം ആന്ധ്രായ വളരെയധികം ഞെട്ടിച്ചൊരു സംഭവമാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നട്ടുച്ചയ്ക്ക് ആണ് ഈ കൊലപാതകം നടന്നത്.